നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മതവികാരങ്ങൾ വൃണപ്പെടുത്തി എന്ന കാരണത്താൽ അസമിൽ ടെലിവിഷൻ പരമ്പരയ്ക്ക് വിലക്കേർപ്പെടുത്തിയ സംഭവം രാജ്യശ്രദ്ധ നേടുകയാണ് ബീഗം ജാൻ എന്ന അസമീസ് ടിവി പരമ്പരയാണ് പോലീസ് 2 മാസത്തേക്ക് നിരോധിച്ചത് പരമ്പരയിലെ നായിക നായകന്മാർ ഇരു മതവിഭാഗങ്ങളിൽ പെട്ടവരാണ് വികാരങ്ങൾ വൃണപ്പെട്ടതായി ആരോപിച്ച് ഒരു മതവിഭാഗത്തിലെ പ്രമുഖർ രംഗത്തെത്തിയതോടെയാണ് പരമ്പരയ്ക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് സമൂഹത്തിലെ ചില വിഭാഗങ്ങളുടെ മതവികാരം വൃണപ്പെടുത്തുന്നതിനാലും പരമ്പരയിലെ ചില രംഗങ്ങളും പ്രയോഗങ്ങളും ഒരു പ്രത്യേക മത വിഭാഗത്തെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ് എന്നാണ് കണ്ടെത്തൽ ഇത് കലാപത്തിന് പ്രേരകമാകാൻ ഇടയുള്ളതിനാൽ കേബിൾ ടെലിവിഷൻ നെറ്റ്‌വർക്ക് ആക്ട് അനുസരിച്ച് രംഗോണി ടിവിയിൽ സംപ്രേഷണം ചെയ്തു വരുന്ന പരമ്പര നിരോധിച്ചതായി ഓഗസ്റ്റ് 24 ന് പുറത്തിറക്കിയ ഉത്തരവിൽ പോലീസ് കമ്മീഷണർ എം പി ഗുപ്ത അറിയിച്ചു ഹിന്ദു ജാഗരൺ മഞ്ച് ഓൾ അസം ബ്രാഹ്മിൻ യൂത്ത് കൗൺസിൽ യുണൈറ്റഡ് ട്രസ്റ്റ് ഓഫ് അസം എന്നീ സംഘടനകൾ കൂടാതെ ഗുണജിത് അധികാരി എന്ന വ്യക്തിയും പരമ്പരയ്ക്കെതിരെ പോലീസിന് പരാതി നൽകിയിരുന്നു പരമ്പരയുടെ നിർമ്മാതാക്കൾ താൽക്കാലികമായി ഷൂട്ടിംഗ് നിർത്തിവെച്ചു വിലക്കിനെതിരെ കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് നിർമ്മാതാക്കൾ ഓൺലൈനിലൂടെ തനിക്ക് വധഭീഷണിയുള്ളതായി പരമ്പരയിൽ നായികയായി അഭിനയിക്കുന്ന പ്രീതി കൊങ്കണ നേരത്തെ അറിയിച്ചിരുന്നു പരമ്പരയിൽ നായികയായ ഹിന്ദു യുവതിയായാണ് പ്രീതി അഭിനയിക്കുന്നത് പ്രശ്നങ്ങളിൽ പെടുന്ന നായികയെ നായകനായ മുസ്ലിം യുവാവ് സഹായിക്കുന്നതാണ് പരമ്പരയുടെ കഥയെന്ന് ബീഗം ജാനിനെതിരെ ലവ് ജിഹാദ് ആരോപണത്തെ തള്ളിക്കളഞ്ഞ് പ്രീതി വ്യക്തമാക്കി കേബിൾ ആക്ട് പ്രകാരമുള്ള ജില്ലാ കമ്മിറ്റി പരമ്പരയിലെ ആരോപണ വിധേയമായ രംഗങ്ങൾ പരിശോധിച്ച ശേഷം മതവികാരങ്ങൾ വൃണപ്പെടുത്തുന്നതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിരോധനം ഏർപ്പെടുത്തിയതെന്ന് പോലീസ് ഉത്തരവിൽ പറയുന്നുണ്ട് പ്രാദേശിക ടിവി ചാനലിനും കാരണം ബോധിപ്പിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് 3 മാസം മുമ്പാണ് പരമ്പരയുടെ സംപ്രേഷണം ആരംഭിച്ചത് ജൂലൈയിൽ തന്നെ പരമ്പരയ്ക്കെതിരെ ഓൺലൈനിൽ സംഘടിത ആക്രമണം ആരംഭിച്ചിരുന്നു ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പരമ്പരയാണെന്ന് കാണിച്ച് ഹിന്ദു ജാഗരൺ സമിതിയും രംഗത്തെത്തി ബോയ്കോട്ട് ബീഗം ജാൻ ബോയ്കോട്ട് രംഗോണി എന്നീ ഹാഷ്ടാഗുകളും ട്വിറ്ററിൽ സജീവമായി ചാനൽ ഉടമയും എഎം ടെലിവിഷന്റെ ചെയർമാനും എംഡിയുമായ സഞ്ജീവ് നരയൻ പരമ്പരയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത